മനുഷ്യത്വം മറന്നു പോകുന്ന ഉദ്യോഗസ്ഥർക്ക് താക്കീതുമായി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരന്റെ ഒരു വലിയ ഇടപെടൽ അദ്ദേഹത്തിന്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി നാടറിയുകയാണ് കട്ടപ്പന സബ് രജിസ്ട്രാറായ ജി ജയലക്ഷ്മി എന്ന ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുന്നതിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് മന്ത്രി ജി സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിടുന്ന വാക്കുകൾ അത് നമ്മുടെ ഉദ്യോഗസ്ഥ സമൂഹത്തിന് തിരിച്ചറിവുണ്ടാകേണ്ടത് തന്നെയാണ് കരുണാശേരി ഗ്രാമപഞ്ചായത്തിലെ ഡ്രൈവറായിരുന്ന സുനീഷ് ജോസഫ് എന്ന മനുഷ്യൻ ക്യാൻസർ രോഗിയായി കിടപ്പ് രോഗിയായി എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലെത്തി നിന്നപ്പോൾ അദ്ദേഹത്തിന് അടിയന്തരമായി ചില ആധാര രജിസ്ട്രേഷനുകൾ നടത്തേണ്ടതുണ്ടായിരുന്നു കട്ടപ്പന സിവിൽ സ്റ്റേഷന്റെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം എന്നിട്ടും സിവിൽ സ്റ്റേഷന് താഴത്തെ നില വരെ എത്തി ആംബുലൻസിൽ ബന്ധുക്കൾ കൊണ്ടുവന്നു അപ്പോഴും മൂന്നാം നിലയിലെ തൻ്റെ മേശയ്ക്ക് മുന്നിൽ വന്നാലേ ആ രജിസ്ട്രേഷൻ നടത്തുകയുള്ളൂ എന്ന് ഈ സബ് രജിസ്ട്രാർ ശാഠ്യം പിടിച്ചു ഓർത്തു നോക്കണം പിന്നെ ബന്ധുക്കൾ കസേരയിലിരുത്തി ചുമന്നുകൊണ്ട് ആ മൂന്നാം നിലയിലെ സബ് രജിസ്ട്രാറുടെ ക്യാബിന് മുന്നിലെത്തിച്ച് ആ രജിസ്ട്രേഷൻ നടപടികൾ നടത്തി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സുനീഷ് ജോസഫ് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു ഒരു രോഗി കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും വയ്യാത്ത അവശതയിൽ കഴിയുന്ന ഒരാൾ ആ മനുഷ്യൻ ബന്ധുക്കളുടെ സഹായത്തോടെ വല്ല വിധേനയും ആ ബഹുനില കെട്ടിടത്തിൻ്റെ താഴെ എത്തുമ്പോഴെങ്കിലും ഓഫീസിലെത്തി എന്നുള്ള ആ ഒരു വികാരം കണക്കിലെടുത്ത് താഴേക്കിറങ്ങി വന്ന രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കൊടുക്കാമായിരുന്നു ആ ഉദ്യോഗസ്ഥയ്ക്ക് അല്ലെങ്കിലും അങ്ങനെയല്ല ചെയ്യേണ്ടത് അത്തരത്തിൽ അവശതയിൽ കഴിയുന്ന ഒരു രോഗിയുടെ അടുത്തേക്ക് അവരുടെ വീട്ടിലേക്ക് പോയി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കൊടുക്കാനുള്ള അധികാരം സബ് രജിസ്ട്രാർക്കുണ്ട് നമ്മൾ പലപ്പോഴും കാണുന്നതും കേൾക്കുന്നതുമല്ലേ സമ്പന്നരെയൊക്കെ വീട്ടിലോ ഓഫീസിലോ എത്തി മണിക്കൂറുകളോളം കാത്തിരുന്ന് അവർക്ക് രജിസ്ട്രേഷൻ നടപടികൾ നടത്തി മടങ്ങിപ്പോകുന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോഴാണ് ഒരു കിടപ്പ് രോഗിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ തന്നെ ഒരു ദയനീയ ചിത്രം നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനെതിരെയാണ് ജി സുധാകരൻ നടപടിയെടുത്തത് ആ ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഇത്തരക്കാർ സർവീസിലുണ്ടാകുന്നത് നല്ലതല്ല എന്നുള്ള മനോഭാവം തന്നെയാണ് ജി സുധാകരനുള്ളത് ശരിയുമാണത് അദ്ദേഹം തൻ്റെ കുറിപ്പിൽ പറയുന്നൊരു കാര്യമുണ്ട് ഉദ്യോഗസ്ഥർക്ക് ചട്ടങ്ങളുണ്ട് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകേണ്ടതിന് ചില കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് അതൊക്കെ നിൽക്കുമ്പോഴും അതിനുമപ്പുറത്തേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു ഘടകം മനുഷ്യത്വം എന്ന് പറയുന്നതാണ് തൻ്റെ മുന്നിൽ വരുന്ന ഒരാൾ ആ മനുഷ്യൻ്റെ വികാരങ്ങളും ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങളും തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം മനുഷ്യൻ തന്നെയല്ലേ നമുക്ക് മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്തിരുന്നത് കൊണ്ട് എന്താണ് നമുക്കൊരാൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ നമ്മുടെ നിയമങ്ങളിലെ ഉള്ള നൂലാമാലകളൊക്കെ നിൽക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത വിധത്തിൽ ഒരു മനുഷ്യനെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത വേണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം അത് തന്നെയാണ് ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകണമെന്ന് പിന്നീട് മുഖ്യമന്ത്രിയും അത് മറന്നു ഉദ്യോഗസ്ഥരും അത് മറന്നു ഇപ്പോഴും ഫയലിൽ ആ ജീവിതങ്ങൾ അങ്ങനെ നിദാന്തമായി ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ആരും എവിടെയും ഉണർത്താനോ അവർക്ക് മോചനം നൽകുന്നതിനോ ഒന്നുമുള്ള ശ്രമം ഒരിടത്തും ഉണ്ടാകുന്നില്ല അപൂർവം ചിലയിടങ്ങളിൽ മാത്രം നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതല്ല ഇതുപോലെയുള്ള മാനസികാവസ്ഥ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥരെ അടച്ചാക്ഷേപിക്കുന്നതൊന്നുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ ആ വാക്ക് മാറിപ്പോയതുമല്ല അപൂർവം ചിലരിൽ മാത്രമാണ് ഇപ്പോഴും മനുഷ്യത്വം എന്ന ആ വികാരം അവശേഷിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥന് ആ അപൂർവം ചിലർ മാത്രമാണ് ആ സമൂഹത്തിന് ഇപ്പോഴും അഭിമാനകരമായി തല ഉയർത്തി നിൽക്കാനുള്ള അവസരമുണ്ടാക്കുന്നത് അല്ലാത്തവരൊക്കെ ഞങ്ങൾ സർക്കാർ ശമ്പളം വാങ്ങുന്നവർ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള വികാരം പുലർത്തുന്നവർ തന്നെയാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ സബ് രജിസ്ട്രാർ വില്ലേജ് ഓഫീസർ ഇവരൊക്കെ
മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചൊരു വില്ലേജ് ഓഫീസർ, അവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾ ഖുരാവോ ചെയ്യാൻ വന്നത് ഒക്കെ പോട്ടെ, അവിടെ ആ വില്ലേജ് ഓഫീസർ ഈ രേഖകൾ, കൈവശാവകാശ രേഖകൾ എഴുതി നൽകാൻ തയ്യാറാകുന്നില്ല. നെറ്റ്വർക്ക് തകരാറിലായതുകൊണ്ട് നെറ്റ്വർക്ക് വന്നാലേ അത് നൽകുകയുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തിനാണ്? നമുക്ക് മറ്റേ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നിയമപരമായി സാധുതയുള്ളതാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചില ദുശ്ശാഠ്യങ്ങളുണ്ട്. അതേ ദുശ്ശാഠ്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്, സുനീഷ് ജോസഫിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. അപ്പോൾ അത്തരം ദുശ്ശാഠ്യങ്ങൾ, ഞാൻ നിയമത്തിൻ്റെ ആ നൂലിൽ കൂടിയേ നടന്നു പോകൂ എന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെ നിയമം ലംഘിക്കാൻ പാടില്ല. പക്ഷേ അപ്പോഴും നമുക്ക് ഓപ്ഷനുകൾ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ചില ഇളവുകൾ ഉള്ളപ്പോൾ അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് ഈ മനുഷ്യൻ്റെ ദുരവസ്ഥ കണക്കിലെടുത്ത് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത് തന്നെയാണ്. അവിടെയാണ് ജി സുധാകരന് നമ്മൾ കൈയടിക്കേണ്ടത്.